ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബജി ഉണ്ടാക്കാൻ നോക്കിയാലോ. മാംഗ്ലൂർ ബജി, അതുപോലെ ഗോളി ബജി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ബൗളെടുക്കാം. ബൗളിലേക്ക് 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത് 1/2 കപ്പ് തൈരാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടി പോകരുത്, തിക്ക് ബാറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നോക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സ്പൂണൊക്കെ മാറ്റി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമ്മൾ ഇവിടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവ്. എന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയവർ പിന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കും, അത്ര നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊക്കെ കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കായം കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കായം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം, ഇളക്കി ചേർത്ത് കൊടുക്കണം. എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടും ബാക്കിയുണ്ട്. പായസത്തിനൊക്കെ എടുക്കുമ്പോൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് ഉടനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത മാവാണിത്. ഇനി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരല്പം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തവിടെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. റൈസ് ബാൻ ഓയിൽ എന്ന് പറയും, മോഡിക്കറിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട്, ഉരുട്ടിയെടുക്കാൻ മാത്രമല്ല മാവിൻ്റെ പരുവല്ല, എന്നാലും നമ്മളൊന്ന് ഉരുട്ടി പോലെ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൊന്തി വരും. നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇട്ട പാടെ തന്നെ ഇത് പൊന്തി വന്നിട്ടുണ്ട്. മുഴുവൻ മാവും നമുക്കിതുപോലെ പൊരിച്ചെടുക്കണം. നല്ല പൊന്തി വരുന്നുണ്ട് ഇട്ട പാടനെ. ഇപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ചട്നിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിത് മോർണിംഗിലാണ് ഉണ്ടാക്കിയത്. എന്നും പുട്ടും പത്തിരിയും ദോശയും അതൊക്കെയല്ലേ, അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. രാവിലെ നമുക്ക് എണ്ണയിൽ പൊരിച്ചതാണെങ്കിലും ഒരു കുഴപ്പവും തോന്നിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ശരീരത്തിന് അത്ര കുഴപ്പമില്ലാത്ത ഒരു എണ്ണയാണ് തവിടെണ്ണ എന്ന് പറഞ്ഞ മോഡിക്കേർത്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയൊക്കെ നമുക്ക് കോരിയെടുക്കണം. കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ നിറ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം സെർവ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്പോഞ്ചിയാണ് ഇതിൻ്റെ അകം, കണ്ടില്ലേ. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചട്നിയാണ് ഇതിലോട്ട് ഉണ്ടാക്കിയത്, അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസ് വേണ്ടിയവർ സോസ് കൂട്ടി കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കണ്ട ശേഷം ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും ബൈ.